ഹായ് ഫ്രണ്ട്സ്, ഇക്കൽ ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊരു ആൾ ഇന്നലെ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ടായി, അവന്റെ കേജില് ഏതോ ചെറിയ പ്രാവും കുഞ്ഞിന്റെ തൂവല് തള്ളപ്രാക്കൾ കൊത്തി കഴിക്കുന്നുണ്ടെന്ന്. അത് ചില ആളുകളൊക്കെ പറയുന്നത് കാൽസ്യത്തിന്റെ കുറവാണെന്നാണ്. അപ്പൊ അദ്ദേഹം കാൽസ്യത്തിനെല്ലാം മെഡിസിൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കേജിലെല്ലാം ഗ്രിറ്റ് വെച്ചു കൊടുക്കാറുണ്ട്. അപ്പം അതെല്ലാം ചെയ്യാറുണ്ട്. എന്നിട്ടും എന്റെ ബേർഡിന്റെ ചെറിയ കുഞ്ഞുങ്ങളെ തൂവലെല്ലാം തള്ളപ്പാകൾ കൊത്തി കഴിക്കുകയാണ്. അപ്പൊ അത് കാൽസ്യത്തിന്റെ പ്രശ്നമല്ല, ചില ബേർഡുകൾ അതുപോലെ കൊത്തി കഴിക്കാറുണ്ട്. അത് കഴിക്കുന്നത് ചെറിയ തൂവല് കുറ്റിയായി മുളക്കുന്ന സമയത്ത് അതിൽ ബ്ലഡിന്റെ ഒരു രസം ഉണ്ടായതുകൊണ്ടാണ് ചില ബേർഡുകൾ അത് കൊത്തി കഴിക്കുന്നത്. അപ്പം നമ്മുടെ കേജിലും അതുപോലെ തന്നെ ഒരു ബേർഡ് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ 100% ബേർഡ് പിന്നെ കൊത്തി കഴിക്കില്ല. അത് എന്താണെന്നൊക്കെ തേച്ച് ഞാൻ ആ മെഡിസിൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ മേത്ത് നമുക്ക് തേച്ച് കൊടുക്കാം എങ്ങനെയാണെന്നൊക്കെ. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഇന്നലെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ടായി, അവന്റെ കേജില് ഏതോ ബേർഡിന് ലൂസ് മോഷൻ ആണ്. അപ്പം അതിനൊരു മെഡിസിനും നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം, ഏതാണ് മരുന്ന് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് കൊടുക്കുക എന്നൊക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഈ ബേർഡാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ദേഹത്തിലുള്ള തൂലെല്ലാം കഴിക്കുന്നത്. ഉണ്ടല്ലേ, ആ കുഞ്ഞിന് ദേഹത്തിലുള്ള തൂലെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബേർഡ്. ചില സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ അവര് കഴിക്കാറ്, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ കഴിച്ചിട്ടുണ്ട്. ഇത് കാൽസ്യക്കുറവ് കൊണ്ടാണെന്ന് കുറെ ആളുകൾ പറയാറുണ്ട്. കാൽസ്യക്കുറവ് കൊണ്ടല്ല, നമ്മൾ ബേർഡുകൾക്ക് കാൽസ്യത്തിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഗ്രിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഇതിലിപ്പോ ഗ്രിറ്റ് ഉണ്ട് കേട്ടോ, കിട്ടുന്നുണ്ടോ അതില്, നമ്മൾ ഗ്രിറ്റ് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഇവരിഞ്ഞ് ഇവരുടെ ദേഹത്തിൽ ഈ ബ്ലഡിന്റെ അംശം ഉണ്ടായതുകൊണ്ടാണ് ഇവർ കഴിക്കുന്നത്. ഇതെല്ലാം അല്ല, കയ്യിലുള്ള തൂവലെല്ലാം കൊത്തി കഴിച്ചിട്ടുണ്ടോ, ഞാൻ എടുത്ത് കാണിച്ചാലോ. നീ കണ്ടോ ഫ്രണ്ട്സ്, കയ്യിൽ കണ്ടില്ലേ, കയ്യിലുള്ള തൂവലെല്ലാം കൊത്തി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദേഹത്തിലുള്ള തൂവലെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ എന്താണ് ഇതിനുള്ള മെഡിസിൻ എന്ന് നോക്കട്ടോ. ഉണ്ടോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഈ കുഞ്ഞിന്റെ ഈ തൂവല് കൊത്തി തിന്നുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അരിവേപ്പിന്റെ ഇലയാണ്. ഈ അരിവേപ്പിന്റെ ഇല അരച്ച് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനാണ് ദേഹത്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ദേഹത്തിൽ ചെറിയ ഈ ഇത് ഭയങ്കര കയ്പ്പാണ്. കയ്പ്പാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കഴിക്കില്ല. അപ്പൊ നമ്മുടെ പേര് ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഈ അരിവേപ്പിന്റെ തേച്ച് കൊടുക്കാറ്. അപ്പൊ എങ്ങനെ തേക്കേണ്ടത് ചോദിച്ചാല് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം, വെള്ളം കൂടാൻ പാടില്ല. ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് അരക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ദേഹത്തിൽ ഫുള്ള് തേച്ച് കൊടുക്കാം, തേച്ച് പിടിപ്പിക്കാം അല്ലേ. അപ്പൊ ഇവർക്ക് ഈ ഇത് നല്ല കയ്പ്പായിരിക്കും. അപ്പൊ കഴിക്കൂല, പിന്നെ കൊത്തി കൊത്തി കഴിക്കുമ്പോ ഇവർക്ക് കഴിക്കാൻ കഴിയില്ല. അപ്പൊ ദേഹത്തിന് നല്ലോണം തേച്ചു കൊടുക്കുക. ഇതുപോലെ കട്ടാ കണ്ടോ, അങ്ങനെ ഓടിക്കോട്ടെ, മീസിക്കോട്ടെ, അങ്ങനെ ഓടിക്ക. ഫ്രണ്ട്സ്, അപ്പൊ ഇതുപോലെ തേച്ച് കൊടുക്കുക, നല്ലോണം ദേഹത്തിന് മുകളിൽ തേച്ച് കൊടുക്കുക. ഇതിന് കുറച്ച് വെയിലട്ടിക്കൊണ്ട് ഉണങ്ങി കഴിഞ്ഞാല് ഇവര് കൊത്തി കഴിക്കുമ്പോ ഇത് കഴിച്ചാൽ കയ്പ്പുരസം കിട്ടുമ്പോ ഇവര് കഴിക്കൂല. ഇതുപോലെ ചെയ്താൽ മതി, എന്നാ നിങ്ങളെ കുഞ്ഞിന്റെ ഈ തൂലൊന്നും ഇതുപോലെ തള്ളപ്രാവ് കൊത്തി കഴിക്കില്ല. അടുത്തതായിട്ട് ഫ്രണ്ട്സ്, നമ്മുടെ പ്രാവിന് ലൂസ് മോഷൻ വന്നാൽ എങ്ങനെയാണ് നമ്മള് ഏത് മെഡിസിനാ കൊടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാല് അവരെ കേജിന്റെ താഴത്ത് ഫുള്ള് നല്ല വെള്ളത്തിന്റെ നനവുണ്ടായിരിക്കും. അതുപോലെ തന്നെ പച്ച കളറുള്ള കാഷ്ടം അവർ കാഷ്ടിക്കും. അതുപോലെ ലൂസ് മോഷൻ വന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ബേർഡ് ഫുഡ് കഴിക്കാതെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ലൂസ് മോഷനുള്ള മരുന്ന് ഏതാണ് കൊടുക്കുന്നത്, അതുപോലെ എത്ര തുള്ളി കൊടുക്കാന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി അതിലോട്ട് കടക്കാം. ലൂസ് മോഷത്തിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് ഒന്ന് 100 മെട്രോജൽ ആണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ കൊടുക്കാനുള്ളതാണ് വിമറാൽ കേട്ടോ, വിമറാൽ എന്ന മരുന്നാണ്. അപ്പൊ നമുക്കിത് കൊടുക്കേണ്ട വിധം എങ്ങനെ നോക്കാം.
ഫ്രണ്ട്സ് ഇത് നമ്മുടെ കബോജിലെ ചിക്കൻ ആണ് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ മെഡിസിൻ കൊടുക്കുന്നത് കാണാം എങ്ങനെയാണെന്ന് നമ്മൾ മെഡിസിൻ എടുക്കുന്ന സമയം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യണം ഷേക്ക് ചെയ്തതിനു ശേഷം രണ്ട് തുള്ളിയാണ് കൊടുക്കുന്നത് കേട്ടോ ട്രോപ്പിൽ എടുത്തിട്ട് പേടിന് രണ്ട് തുള്ളി വെച്ച് കൊടുക്കേണ്ടത് ഇത് കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കണം കേട്ടോ അവരെ വായലിന്റെ ഉള്ളിലോട്ട് തരിപ്പ് പോകാൻ പാടില്ല അപ്പൊ നമ്മള് വായലുള്ളിലേക്കായിട്ട് രണ്ട് ഉറ്റ ഉറ്റിക്ക കറക്റ്റ് സെന്ററിലായിട്ട് ഒന്ന് രണ്ട് ഇത് വിട്ടുകൊടുക്ക രണ്ട് തുള്ളി ഇട്ടാ മതി അതുപോലെ തന്നെ ഇനി വിമറാൻ കൊടുക്കാനുള്ളത് രണ്ട് ഡ്രോപ്പ് കൊടുത്താൽ കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ വിമറാൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യണം ഇത് വിമറാൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടാൻ പാടില്ല കേട്ടോ കൂടിക്കഴിഞ്ഞാല് ബേർഡിന് പ്രശ്നമാണ് ഇത് നമുക്ക് രണ്ട് തുള്ളി കൊടുക്കാം രണ്ടുള്ളി കൊടുത്താൽ മതി കേട്ടോ അത് ഫ്രണ്ട്സ് ഈ മെഡിസിൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് കൊടുക്കണം ഒറ്റ നേരം കൊടുത്താൽ മതി രാവിലെ ഞാൻ ഒറ്റ നേരം കൊടുക്കുന്നത് രണ്ടു നേരം കൊടുത്താലും പ്രശ്നമില്ല നിങ്ങൾ ഒരു നേരം കൊടുത്താൽ നമ്മൾ ചെറിയ വീടായതുകൊണ്ട് ഒരു നേരം ഞാൻ കൊടുക്കുന്നത് രാവിലെ ഇതുപോലെ തന്നെ കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുക്കാം മൂന്നോ നാലോ ദിവസം കൊടുത്താലേ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഏജൻറ്റ് ആയ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവര് പച്ച കളർ അതുപോലെ തന്നെ വെള്ളമായിട്ട് ലൂസ് മോഷൻ ചെയ്യുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്കറിയാൻ കഴിയും എന്തായാലും നല്ല റിസൾട്ടുള്ള മരുന്നാണ് ഇവിടെ നമ്മുടെ പ്രാവിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യാറ് എന്റെ ലോഫ്റ്റില് കുഞ്ഞുങ്ങളെ തൂവല് കൊത്തിക്കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ലൂസ് മോഷൻ വരുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഞാൻ ചെയ്യാറ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ 100% യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിനാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.